SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. എംജി അങ്കിളെ, നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ ആരാണ്? നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഈസ് ബെവൻ. വെൽക്കം ബെവൻ ഓൺ സ്റ്റേജ്. ബെവന് GRB നീ നൽകുന്ന ഒരു സമ്മാനം. സുഖമാണോ? സുഖമാണ് സർ. അങ്ങനല്ല, നേരത്തെ പറഞ്ഞ അങ്ങനല്ല. സുഖമാണ് സാറേ. വീട്ടിൽ കോഴിയൊക്കെ വളർത്തുന്നുണ്ടോ? ഉണ്ട് സാറേ. ഏത് പാട്ടവനെ? ഇന്നലെ മയങ്ങുമ്പോൾ. ആരാണ് എന്റെ സംഗീതം? MS ബാബുരാജ് സർ. ആണോ? അതോ ദക്ഷിണാമൂർത്തി സ്വാമിയാണോ? ബാബുരാജ് സർ. എന്റെ ഓർമ്മയില്ല, അത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. വേവൻ ഉറപ്പാണോ? ഉറപ്പാണ് സർ. ആരാണ്? MS ബാബുരാജ്. എങ്കിൽ സത്യം. ദേ ഒരു കോട്ടയംകാരൻ ഇവിടെ ഇരിപ്പുണ്ട്. ഗീഡൻ കുറച്ച് മുടിയൊക്കെ വെട്ടിയാൻ. കഴിഞ്ഞ തവണ വന്നപ്പോ അങ്ങ് താഴെ കിടക്കും. ഞങ്ങള് സാരിയൊക്കെ ഉടുപ്പിക്കാൻ പോയതാ, പിന്നെ വിട്ട് പോട്ടെന്ന് വെച്ച്. അപ്പൊ തട്ട്. താങ്ക് യു സർ. ബെവൻ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ബെവൻ.
ഒരു വലിയ പാദ നമസ്കാരം നമ്മൾ ബാബുരാജ് മാഷിനോട്. സാധ്യമായിട്ടുള്ള കമ്പോസിഷൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇനി തലമുറകൾ കഴിഞ്ഞാലും ഇത് തന്നെ, ഈ പാട്ട് തന്നെ ഇതുപോലത്തെ കോമ്പറ്റീഷൻ വരും. അതൊരു വലിയ അത്ഭുത പ്രതിഭയാണ്. ആ ഒരു പാട്ടെടുത്ത മോന് അടുത്തൊരു നമസ്കാരം. താങ്ക് യു സാർ. ചില സംഗതികളൊക്കെ അനുപലവിലൊക്കെ ഇട്ട ഒരു സംഗതി ഉണ്ടല്ലോ, വെടിച്ചില് പോലും. അതെ അതെ. പാറയൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് എന്ന് പൊട്ടത്തില്ലേ എന്ന് പറഞ്ഞു വിളിക്കുന്നു. എന്തോ തുടങ്ങിയിട്ട് കുറച്ച് ഒരു മാസമൊക്കെ അല്ലേ ഉള്ളു. ഇതിനകം ബെവന്റെ ഇംപ്രൂവ്മെന്റ് ഈസ് ഫാന്റാസ്റ്റിക്, അൺഇമാജിനബിൾ. ഈ ഉള്ളിൽ നിന്ന് വരുന്ന സംഗതികളൊക്കെ ബ്യൂട്ടിഫുൾ. ആ അതൊന്ന് ഓർക്കാൻ പറ്റുമോ? അത് ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ ബാബുരാജ് മാഷ് ജീവിച്ചിരുന്നെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നെ ആ സംഗതിക്ക് കൊത്തിയെടുത്തോണ്ട് പോയനെ. ആ അതാ, അത് വിചാരിക്കുന്ന പോലെ അല്ല, അത് കറക്റ്റായിട്ട് ആ പാട്ടിനെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാത്ത രീതിയിൽ എന്ത് ഓമനെ എന്ന് നീ വിളിച്ച്. ഗംഭീരം ഭവൻ. താങ്ക് യു സർ. അതൊരു ഓർക്കസ്ട്ര സൂപ്പർ ആയിരുന്നു കേട്ടോ. അതെ, ഇത് നമുക്ക് ലൈവ് ആണെന്നൊന്നും ആർക്കും തോന്നത്തില്ല. ഇത് റെക്കോർഡ് ഇട്ടിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിഹോ, ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവാ. ദേണ്ടേ ആ ഗപ്പ് അടിച്ചെടുക്കാം. എന്താണ് ഇപ്പൊ നമ്മളിവിടെ അനുഭവിച്ചത് എന്ന് ചോദിക്കാം, കേട്ടതെന്ന് പറയാൻ പറ്റില്ല. കാരണം ബാബുക്കയുടെ പാട്ട് എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കേൾക്കുന്നതല്ല, ഒരു ഹെഡ്ഫോൺസ് വെച്ച് അല്ലെങ്കിൽ ഇയർഫോൺസ് വെച്ച് കേൾക്കുകയാണെങ്കിൽ അതൊരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു 4 മിനിറ്റ് കേൾക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സംഗതികൾക്ക് ഒരു രീതിയുണ്ട്. അത് സാധാരണ വേറെ കമ്പോസേഴ്സ് ഇടുന്നത് പോലെയല്ല, ഒരു മത്ത് പിടിച്ച പോലത്തെ സിംഗിങ്ങിൻ്റെ ഇടയിൽ കൂടി ചില സംഗതികൾ വരും. അപ്പം ഈ സംഗതികൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പാണ് ആ രീതിയിൽ അത് വരുന്നത്. അത് ഓരോ കമ്പോസേഴ്സിനും അവരുടേതായ രീതിയുണ്ട്. സ്വാമിക്ക് വേറെ രീതിയുണ്ട്, ദേവരാജ മാസ്റ്ററിന് വേറെ രീതിയുണ്ട്. അപ്പോൾ ബാബുക്കയുടെ ആ സംഗതികൾ സത്യം പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ് അത് പാടാൻ. അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഒരു ബാബുക്ക ചിന്തിക്കുന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റണം. മോൻ ഇത്രയും ചെറിയ പ്രായത്തിൽ അത് ചിന്തിച്ചു, അത് കേട്ട് പഠിച്ചു എന്ന് മാത്രമല്ല, മോൻ്റെ സ്വന്തം സംഗതി അതിലിട്ടപ്പോൾ പോലും ബാബുക്ക ഇടുന്ന രീതിയിൽ തന്നെയാണ് മോൻ ഇട്ടത്. അതുകൊണ്ടാണ് അത് അത്രമാത്രം ചേർന്ന് വന്നത്. അതിന് വലിയൊരു കയ്യടി. ഇത് ഈ പാട്ട് അധികം കേട്ട് ഫ്ലുവൻ്റ് അല്ലാത്ത ഒരാൾക്ക് മോൻ പാടിയൊരു സംഗതി ഒറിജിനലി ബാബുക്ക ഇട്ടതാന്നേ വിചാരിക്കുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും മോൻ വിജയിച്ചൊരു സ്ഥലം. ഇനിയും മോൻ ഇതുപോലത്തെ വളരെ മെച്ചോർഡായിട്ടുള്ള പാട്ടുകൾ എടുക്കാൻ കപ്പാസിറ്റി ഉണ്ടോയെന്ന് തെളിയിച്ച സ്ഥിതിക്ക് ധൈര്യമായിട്ട് ഇനി ഏത് ടൈപ്പ് പാട്ടും എടുക്കാം. ഓൾ ദി ബെസ്റ്റ്. ബെവൻ സാർ, ഒരു ദേവനാണോ അതോ ഗന്ധർവനാണോ? എന്തായാലും വളരെ അതിമനോഹരമായിട്ട് പാടി. പിന്നെ മാത്രമല്ല നല്ലൊരു സിംഗർ എന്നതിലുപരി ഒരു മ്യൂസീഷ്യൻ ആണെന്ന് ഇപ്പൊ ഈ പാടിയതിൽ നിന്ന് മനസ്സിലായി. കാരണം ഒരു സ്ലിപ്പ് പോലും ഇല്ലാതെ പുതിയൊരു സംഗതി ഇംപ്രവൈസ് ചെയ്ത് പാടി, അത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്കൊരു അപാകത തോന്നിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് അത് ബെവൻ പാടി. ഇഷ്ടംപോലെ ഈ രാഗത്തിലെ പാട്ടുകളുണ്ട് സിനിമയിലായാലും ശരി അല്ലാതെ. യമൻ കല്യാണിയാണ്
യമുന കല്യാണി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഞാനിപ്പോൾ പാടുന്നത് ഈ രാഗത്തിൽ തന്നെയുള്ള ഒരു സെമി ക്ലാസിക്കൽ, ഒരു ഭജൻ കാറ്റഗറിയിലുള്ള പാട്ടാണ്. ഒരു പക്ഷേ ബേവൻ അത് കേട്ടിട്ടുണ്ടാവും. കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ, കൃഷ്ണ നീ ബേഗനേ ബാരോ. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്, വളരെ നന്നായിട്ട് പാടിയതിന്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ബെവൻ സർ, അങ്കിൾ ഇവിടെ ഇരുന്ന് സന്തോഷിക്കുകയായിരുന്നു. കാരണം മൂന്ന് പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇവിടെ എല്ലാ കുട്ടികളും ഇമ്പ്രൂവ്മെൻ്റ്, ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യം, വലിയ വലിയ എഴുത്തുകാരുടെ കഥകളാണ് സിനിമയ്ക്ക് ആക്കുന്നത്. ഇപ്പം എഴുത്തുകാരുടെ കഥകൾ അങ്ങനെയൊന്നും വരുന്നതേ ഇല്ല. കഥയ്ക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ ഇമ്മീഡിയറ്റ് ആയിട്ട് എഴുതുന്നു. അപ്പോൾ അതുകൊണ്ട് കഥാപാത്രങ്ങൾ ഗംഭീരമായിരിക്കും. ഈ ഇമേജ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല നടന്മാർക്ക്, ഹീറോസിന് ഇമേജ് ഇല്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിൽക്കുന്നത് കഥ കേട്ടിട്ട് പ്രധാനപ്പെട്ട ആൾക്കാർ പറയും, ഇതിൻ്റെ അകത്ത് എൻ്റെ കഥാപാത്രം ഒരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഫാൻസിന് അത് ഇഷ്ടപ്പെടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒന്നുകിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ കഥ മാറ്റും, അവസാനം ഞാൻ മരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സിനിമയിലുണ്ട്. ഈ അന്വേഷിച്ചു കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ സിനിമയിൽ മധുസാർ അന്ന് വലിയ സൂപ്പർ സ്റ്റാറാണ്. മധുസാർ ഈ കെ ആർ വിജയ എന്ന് പറയുന്ന നടിയാണ്, ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴായി കണ്ടെത്തുന്ന ആൾക്കാരുടെ ഒരു കഥയാണത്. അവരൊരു നേഴ്സാണ്, അത് കഴിഞ്ഞിട്ട് സത്യൻ മാഷ്ടറെ കണ്ടെത്തും. ലാസ്റ്റിൽ സത്യൻ മാഷ്ടറെയാണ് കണ്ടെത്തുന്നത്. സത്യൻ മാഷ്ടർ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേ ബോയ് ടൈപ്പുള്ള ഒരാളാണ്. പക്ഷേ കെ ആർ വിജയെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാനായിട്ട് പോയപ്പോൾ അയാൾ യുദ്ധത്തിൽ അയാൾ ഭയങ്കരമായിട്ട് പരിക്ക് പറ്റുന്നു. അതിനു മുമ്പ് കെ ആർ വിജയ മധുസാറാണ്. അപ്പോൾ മധുസാറിനെ കാണുമ്പോൾ നമ്മൾ ആ ഹീറോ വന്നു എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവർ രണ്ടുപേരുടെ കല്യാണം വരെ എത്തുമ്പം ഒരു ദിവസം കെ ആർ വിജയ മധുസാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആളും ബഹളമൊക്കെ നോക്കുമ്പോൾ മധുസാറിൻ്റെ ശരിക്കുള്ള വൈഫ് വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് വലിയ ബന്ധമാണെന്നറിയുന്നത്, എനിക്കൊന്നറിയണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, മധുസാർ ഇപ്പോൾ തെളിയിക്കും ഇതെൻ്റെ വൈഫല്ല, എന്നെ ചീറ്റ് ചെയ്യാൻ വന്ന പെണ്ണാണ്, എനിക്ക് അറിഞ്ഞൂടെ ഇവരെ എന്നൊക്കെ പറയുമെന്നാണ്. പക്ഷേ മധുസാർ തല കുനിച്ച് ശരി തന്നെ എൻ്റെ വൈഫ് തന്നെ എന്ന് പറയുന്നു. ആരും എഴുതി വച്ചിരിക്കുന്ന കഥ അതാണ്, ഇമേജൊന്നുമില്ല, കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഗാനങ്ങളുണ്ടായി, സംഗീതമുണ്ടായി, പാട്ടുണ്ടായി, അഭിനയ മുഹൂർത്തങ്ങളുണ്ടായി, പാട്ടിന് അനുസരണമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളുണ്ടായി. അതെല്ലാം ആ കാലഘട്ടത്തിൻ്റെ നന്മയാണ്. ഏതായാലും ആ പാട്ട് തിരഞ്ഞെടുത്തതിൽ മോന് എൻ്റെയും ഒരു അഭിനന്ദനം. താങ്ക് യു സർ. ബെവൻ്റെ പാട്ട് കേട്ട് ഞങ്ങൾ ജഡ്ജസിന് ഞങ്ങൾ മനസ്സിലാഗ്രഹിച്ചതിൽ നിന്നും കുറഞ്ഞു പോയിട്ടില്ല എന്നുള്ളൊരു സത്യവും മനസ്സിലായിക്കൊണ്ട് ആദ്യമായിട്ട് ബെവൻ്റെ പാട്ടിന് ഈ ഷോയിൽ കിട്ടുന്നു എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. കൺഗ്രാചുലേഷൻസ് ബെവൻസ്, യു ആർ അവാർഡൻ എ ഗോൾഡൻ ക്രൗൺ. താങ്ക് യു സർ. താങ്ക് യു. ഈ പൂക്കുറ്റി തരുന്നതിന് മുമ്പ് വീട്ടിലാരൊക്കെ പാടും? എല്ലാരും പാടും സാറേ. അങ്ങനൊരു പൂക്കുറ്റി തന്നാലോ, എല്ലാരും പാടും സാറേ. അടിയൊരു പൂക്കുറ്റി. നമ്മുടെ ഷോയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഗ്രേഡ് ആയ ഗോൾഡൻ ക്രൗൺ ആണ് കിട്ടിയിരിക്കുന്നത്. തോന്നുന്നു സന്തോഷമായില്ലേ? സന്തോഷമായി. ഇനി അടുത്ത പെർഫോമൻസ് ഇതുപോലെ അടിപൊളിയാക്കില്ലേ? അടിപൊളിയായി. സന്തോഷമായല്ലോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.